രണ്ട് സമാന്തര വരകളെ മറ്റൊരു വര കൊണ്ട് മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന എട്ട് കോണുകളെ ജോഡികളാക്കി അവ ഏതാണെന്ന് തിരിച്ചറിയാനും നിങ്ങൾക്കറിയാം. നമ്മൾ ഇന്ന് രണ്ട് വരകളെ മറ്റൊരു വര മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന സമാന കോണുകളും മറുകോണുകളും സഹകോണുകളും ഒപ്പം തന്നെ എതിർകോണുകളും രേഖീയ ജോഡികളും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു കളിയിലേക്ക് പോവുകയാണ്. നമുക്ക് ഗെയിമിലേക്ക് പോവാം. എങ്ങനെയാണ് ഇത് കളിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ രണ്ട് സമാന്തര വരകൾ വരച്ചിരിക്കുന്നു. ആ സമാന്തര വരകളെ മുറിച്ചുകൊണ്ട് മറ്റൊരു വര ഇവിടെ കാണാം. ഇതിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് കോണുകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾ ഈ ബോർഡിൽ കാണുന്ന ഏതെങ്കിലും രണ്ട് കോണുകൾ ആദ്യം തൊട്ട് കാണിക്കുന്നു. ഉദാഹരണമായി ഈ രണ്ട് കോണുകളാണ് തൊടുന്നതെന്ന് വിചാരിക്കുക. ഈ കോണുകൾ തൊട്ട് കാണിക്കുമ്പോൾ ആ കോണുകൾ ഏത് തരത്തിലാണ് ജോഡികളായിട്ടുള്ളതെന്ന് അടുത്തയാൾ പറയണം. ഇവിടെ ഇവ രേഖീയ ജോഡികളാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടുന്നു. ഉടനെ തന്നെ അതിൽ കോണിന്റെ അളവ്, നമ്മൾ പറഞ്ഞ കോണിന്റെ അളവ് എത്രയാണെന്ന് ഇതിൽ നോക്കി കണ്ടുപിടിക്കുക. നമ്മൾ പറഞ്ഞിരിക്കുന്ന ജോഡിയിൽ ഒരു കോണിന്റെ അളവ് ഇവിടെ 80 ഡിഗ്രി ആണെന്ന് കിട്ടിയിരിക്കുന്നു. ഈ 80 ഡിഗ്രി ഒരു കോണിന്റെ അളവാകുമ്പോൾ രണ്ടാമത്തെ കോണിന്റെ അളവ് എത്രയാണെന്ന് അടുത്തയാൾ പറയണം. ഇതാണ് അതിൽ രണ്ടാമത്തെ പോയിന്റ് കിട്ടാനുള്ള ചോദ്യം. ഇവിടെ കൃത്യമായ ഉത്തരം പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റും നിങ്ങൾക്ക് കിട്ടും. ഈ രണ്ട് കോണുകളിൽ ഒരു കോണ് 80 ഡിഗ്രി ആണെന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ കോണിന്റെ അളവ്, നമുക്കറിയാം രേഖീയ ജോഡിയിലെ കോണുകൾ അനുപൂരകങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തെ കോണിന്റെ അളവ് കണ്ടുപിടിക്കാൻ 180 നിന്ന് ഈ 80 മൈനസ് ചെയ്താൽ മതി നിങ്ങൾക്കറിയാം. അപ്പൊ 180 നിന്ന് 80 കുറച്ച് 100 എന്ന ഉത്തരം പറയുമ്പോഴാണ് അടുത്ത പോയിന്റ് നിങ്ങൾക്ക് കിട്ടുന്നത്. ശരി, കളി തുടങ്ങാം. ഒന്നാമത്തെ ആൾ ഏതെങ്കിലും രണ്ട് കോണുകൾ തൊട്ട് കാണിക്കുക. അവിടെ ഒന്നാമത്തെ ആൾ തൊട്ടിയിരിക്കുന്ന കോണുകൾ കണ്ടല്ലോ, ഇതേത് ജോഡിയാണെന്ന് അടുത്തയാൾ പറയുക. എതിർകോൺ. എതിർകോണുകളാണ്. ശരിയാണ്, ആ കോണുകൾ എതിർകോണുകളാണ്. ഇനി ഒന്നാമത്തെ ആൾ ആദ്യത്തെ കോണിന്റെ അളവ് എത്രയാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കും. 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ആൾ എതിർകോണിന്റെ അളവ് എത്രയാണെന്ന് പറയൂ. 70 ഡിഗ്രി. അതും ശരിയാണ്. എതിർകോണുകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കോൺ 70 ഡിഗ്രിയാണ്, രണ്ടാമത്തെ കോണും 70 ഡിഗ്രിയാണ്. അവിടെ രണ്ട് പോയിന്റ് ഒന്നാമത്തെ ആൾക്ക് കിട്ടിയിരിക്കുന്നു. ശരി, അടുത്തയാൾ കോണുകൾ തൊട്ട് കാണിക്കൂ. അവിടെ അപ്പോൾ തൊട്ട് കാണിച്ചിരിക്കുന്നത് ഈ രണ്ട് കോണുകളാണ്. അത് ഏത് ജോഡിയാണെന്ന് അടുത്തയാൾ പറയൂ. രേഖീയ ജോഡി. രേഖീയ ജോഡി. ഉത്തരം കറക്റ്റ് ആണല്ലോ. ഈ രണ്ട് കോണുകൾ രേഖീയ ജോഡികളാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ആൾ ഈ ആദ്യത്തെ കോണിന്റെ അളവ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. 120 ഡിഗ്രി. 120 ഡിഗ്രിയാണ് എങ്കിൽ രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ കോണിന്റെ അളവ്, അതിന്റെ ജോഡിയായിട്ടുള്ള കോണിന്റെ അളവ് എത്രയാണെന്ന് പറയാമോ? 60 ഡിഗ്രി. കറക്റ്റ് ആണ്. ആ ഉത്തരവും ശരിയായിരിക്കുന്നു. രണ്ട് പോയിന്റ് കിട്ടുന്നു. ഇപ്പോൾ ഒന്നാമത്തെ ആൾക്ക് രണ്ട് പോയിന്റും രണ്ടാമത്തെ ആൾക്കും രണ്ട് പോയിന്റും കിട്ടിയിരിക്കുന്നു. കളി തുടരാം. ഒന്നാമത്തെ ആൾ കാണിക്കൂ. ഇവിടെ തൊട്ട് കാണിച്ചിരിക്കുന്ന ജോഡികൾ രണ്ടെണ്ണം. ശരി, രണ്ടാമത്തെ ആൾ പറയൂ, ആ ജോഡികൾ അവയുടെ പേരെന്താണ്? സമാന കോണുകൾ. സമാന കോണുകൾ. ഉത്തരം കറക്റ്റ് ആണ്. ഒരു പോയിന്റ് കിട്ടുന്നു. ഇനി ഒന്നാമത്തെ ആൾ പറയൂ, മുകളിലുള്ള കോണിന്റെ അളവ് എത്രയാണ്? 100 ഡിഗ്രി. 100 ഡിഗ്രി എങ്കിൽ താഴെ പറഞ്ഞിരിക്കുന്ന അതിന്റെ ജോഡിയായിട്ടുള്ള ഈ കോണിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് പറയൂ. 100 ഡിഗ്രി. സമാന കോണുകൾ തുല്യമാണ്. ആ രണ്ട് കോണുകളുടെ അളവുകൾ 100 ഡിഗ്രി എന്ന് കിട്ടുന്നു. ഇവിടെ ഇപ്പോ മൂന്നാമത്തെ കളി കഴിഞ്ഞപ്പോൾ സമാന കോണുകൾ 100 ഡിഗ്രിയാണ് രണ്ടും കിട്ടുന്നത് എന്ന് പറഞ്ഞതിലൂടെ രണ്ട് പോയിന്റ് അയാൾക്ക് കിട്ടിയിരിക്കുന്നു. കളി തുടരാം. അടുത്തയാൾ കോണുകൾ തൊട്ട് കാണിക്കൂ. അവിടെ തൊട്ട് കാണിച്ചിരിക്കുന്നു. തൊട്ട് കാണിച്ചിരിക്കുന്ന കോണുകൾ ഏതാണെന്ന് അടുത്തയാൾ പറയൂ. എതിർകോൺ. എതിർകോണുകളാണോ അവ? അല്ലല്ലോ.
അത് മറുകോണുകളാണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് ശരി എങ്കിൽ ഒരു കോണിന്റെ അളവ് പറയൂ ഒരു കോണിന്റെ അളവ് എത്രയാണ് എൺപത് എങ്കിൽ മറുകോണായിട്ടുള്ള രണ്ടാമത്തെ കോണിന്റെ അളവ് എത്രയാണെന്ന് പറയൂ എൺപത് ഡിഗ്രി ഉത്തരം ശരിയാണ് മറുകോണുകൾ എപ്പോഴും തുല്യമായിരിക്കും ഇവിടെ രണ്ടാമത്തെ ആൾക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പോയിന്റ് ആണ് കാരണം എതിർകോണുകൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറുകോണുകൾക്ക് പകരം പറഞ്ഞിരിക്കുന്ന എതിർകോണായതുകൊണ്ട് ഒരു പോയിന്റ് കിട്ടി പക്ഷെ അവർ കൃത്യമായി കോണിന്റെ അളവ് പറഞ്ഞിട്ടുണ്ട് മറുകോണുകൾ തുല്യമായിരിക്കും കളി തുടരാം രണ്ടു കോണുകൾ തൊട്ട് കാണിക്കൂ പറയൂ ആ കോണുകൾ ഏത് ജോഡികളാണ് ആന്തര സഹകോണുകൾ കോ ഇന്റീരിയർ ആംഗിൾസ് ശരിയാണ് ഉത്തരം ഒരു പോയിന്റ് കിട്ടുന്നു ശരി എങ്കിൽ അതിൽ ഒരു കോണിന്റെ അളവ് പറയൂ അമ്പത് ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു അത് ശരിയായ ഉത്തരമാണ് എങ്കിൽ അതിന്റെ ജോഡിയായിട്ടുള്ള കോണിന്റെ അളവ് എത്രയാണെന്ന് അടുത്തയാൾ പറയൂ നൂറ്റി മുപ്പത് കാരണം ആന്തര സഹകോണുകളുടെ അളവുകളുടെ തുക എപ്പോഴും 180 എന്ന് കിട്ടണം അവിടെ ഒരു കോണിന്റെ അളവ് 50 ആയതുകൊണ്ട് രണ്ടാമത്തെ കോണിന്റെ അളവ് 180 കുറക്കണം 50 130 ആണെന്ന് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു കളി നമുക്ക് തുടരാം അടുത്ത ജോഡികൾ ഏതാണെന്ന് തൊട്ട് കാണിക്കൂ ഏതാണ് ആ ജോഡികൾ ബാഹ്യ സഹകോണുകൾ കോ എക്സ്റ്റീരിയർ ആംഗിൾസ് ഉത്തരം ശരിയാണ് ഒരു പോയിന്റ് കിട്ടുന്നു ശരിയെങ്കിൽ ഏതെങ്കിലും ഒരു കോണിന്റെ അളവ് പറഞ്ഞു കൊടുക്കൂ 60 ഡിഗ്രി എങ്കിൽ രണ്ടാമത്തെ അതിന്റെ ജോഡിയുടെ അളവ് എത്രയായിരിക്കും 120 ഉത്തരം ശരിയായിരിക്കുന്നു രണ്ട് പോയിന്റ് കിട്ടുന്നു ഇപ്പോൾ കളി അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ഒന്നാമത്തെ ആൾക്ക് 2, 4, 6 ഇപ്പോൾ കളി അവസാനിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ആൾക്ക് 2, 4, 6 പോയിന്റ് കിട്ടുന്നു അതേപോലെ രണ്ടാമത്തെ ആൾക്കോ 2, 4, 5 പോയിന്റ് ആണ് കിട്ടുന്നത് ഇവിടെ നാലാമത് പറഞ്ഞ ഉത്തരത്തിലാണ് ഒരു തെറ്റ് വന്നിട്ടുള്ളത് അവിടെ ഒരു പോയിന്റ് മാത്രമേ രണ്ടാമത്തെ ആൾക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ കളി നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ ആൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു ഈ കളി അവസാനിപ്പിക്കുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെ എതിർകോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എല്ലായ്പ്പോഴും തുല്യമായിട്ട് നമുക്ക് കിട്ടുന്നു അതുപോലെ രേഖീയ ജോഡിയിലെ കോണുകളുടെ പ്രത്യേകത എന്താ അവയുടെ അളവുകൾ കൂട്ടിയാൽ നമുക്ക് 180 എന്നാണ് കിട്ടുന്നത് ലീനിയർ പെയേഴ്സ് എപ്പോഴും അനുപൂരകങ്ങളായിരിക്കും അവ സപ്ലിമെന്ററി ആയിരിക്കും പിന്നെയോ സമാന കോണുകളുടെ അളവുകൾ എപ്പോഴും നമുക്ക് ഒരേപോലെയാണ് കിട്ടുന്നത് അവ തുല്യമായിരിക്കും കറസ്പോണ്ടിംഗ് ആംഗിൾസ് എല്ലായ്പ്പോഴും തുല്യമാണ് മറുകോണുകളുടെ അളവുകളും അതുപോലെ തുല്യമാണ് ആൾട്ടർനേറ്റ് ആംഗിൾസിന്റെ അളവും തുല്യമായിട്ട് നമുക്ക് കിട്ടുന്നു ആന്തര സഹകോണുകളുടെ പ്രത്യേകത എന്താ അതിന്റെ അത് തന്നെയാണ് ബാഹ്യ സഹകോണുകളുടെ പ്രത്യേകതയായിട്ട് നമുക്ക് കിട്ടുന്നത് കോ ഇന്റീരിയർ ആംഗിൾസും കോ എക്സ്റ്റീരിയർ ആംഗിൾസും എല്ലായ്പ്പോഴും സപ്ലിമെന്ററി ആണ് അവയുടെ ജോഡികളുടെ അളവുകൾ കൂട്ടിയാൽ നമുക്ക് 180 എന്ന് കിട്ടുന്നു ഈ കാര്യങ്ങൾ കൂടി മക്കളെപ്പോഴും മനസ്സിൽ വെക്കേണ്ടതാണ് ഈ ഉപകരണം നിർമ്മിക്കുന്നതിന് നമുക്ക് ആവശ്യമായ സാമഗ്രികൾ ഒരു ചാർട്ട് കഷ്ണം അത് നിറമുള്ളതായ നല്ലത് പേപ്പർ സ്ട്രോ ഉണ്ടാക്കാനായിട്ട് A4 ഷീറ്റ് അളവിലുള്ള 3 പേപ്പറുകൾ പിന്നീട് വേണ്ടത് വൃത്താകൃതിയിലുള്ള 360 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുള്ള പ്രൊട്രാക്ടർ അത് പേപ്പറിൽ വരച്ചെടുക്കുകയും ആവാം ആവശ്യത്തിന് മുട്ടുസൂചി വേണം 2 പിന്നുകൾ ആദ്യം നമ്മൾ പേപ്പർ സ്ട്രോ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് A4 ഷീറ്റ് പേപ്പർ എടുത്ത് അതിന്റെ ഒരു മൂലയിൽ നിന്ന് പരമാവധി ചെറിയ രൂപത്തിൽ മടക്കിയെടുത്ത് സ്ട്രോ ഉണ്ടാക്കുന്നു സ്ട്രോ പൂർത്തിയാകാനാവുമ്പോൾ അവിടെ ആവശ്യത്തിന് ഗം പുരട്ടിയ ശേഷം മടക്കിയെടുക്കുക ഇതുപോലെ നമുക്ക് 3 സ്ട്രോകൾ ഉണ്ടാക്കി വെക്കുക ശരി ഇത് നിർമ്മിക്കുന്ന വിധം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന പേപ്പർ സ്ട്രോ സമാന്തര വരകളിലായി ക്രമീകരിക്കുന്നതിന് ആദ്യത്തെ പേപ്പർ സ്ട്രോ ഇതുപോലെ പിൻ ചെയ്ത്
രണ്ട് ഭാഗത്തും ഉറപ്പിക്കുന്നു. ഒന്ന് രണ്ട്. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കുക, സമാന്തര വരയായി വരക്കായി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സ്ട്രോ എടുത്ത ശേഷം അതിന്റെ മധ്യത്തിലായി പിന്നുകൊണ്ടൊരു കുത്തുണ്ടാക്കി, എന്നിട്ട് അതിനെ മുറിച്ചു കടക്കുന്ന വരയായിട്ട് നമ്മൾ എടുക്കുന്ന സ്ട്രോ പിന്നുപയോഗിച്ച് അതിൽ സ്വതന്ത്രമായി ചലിക്കത്തക്ക വിധം കുത്തി നിർത്തിയിരിക്കുന്നു. അതിന് താഴെയായി നിങ്ങൾ വൃത്താകൃതിയിൽ മുറിച്ചെടുത്തിരിക്കുന്ന 360 ഡിഗ്രി അളവുള്ള പ്രൊട്രാക്ടർ പിൻ ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പിൻ ചെയ്ത് നമ്മുടെ ചാർട്ട് പേപ്പറിൽ കുത്തി നിർത്തുകയാണ് ചെയ്യുന്നത്. മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ താഴെ വച്ചിരിക്കുന്ന സ്ട്രോ നമുക്ക് സ്വതന്ത്രമായി ചലിപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം. അതിലൊരു പിൻ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. മുകളിൽ വച്ചിരിക്കുന്നത് രണ്ട് ഭാഗത്തും പിൻ ചെയ്ത് ചലിക്കാൻ പറ്റാത്ത വിധമാണ് ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, അടുത്ത വൃത്താകൃതിയിലുള്ള പ്രൊട്രാക്ടർ എടുത്ത് മുകളിലുള്ള സ്ട്രോയുടെ അടിഭാഗത്തായി സ്വതന്ത്രമായി നമുക്ക് കളന്നു നോക്കാൻ പറ്റുന്ന തരത്തിൽ വെറുതെ വെക്കുന്നു. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന വൃത്താകൃതിയിലുള്ള പ്രൊട്രാക്ടർ എടുത്ത് അടുത്ത ഭാഗത്ത് സ്വതന്ത്രമായി ചലിപ്പിക്കാൻ പറ്റുന്ന വിധം വെക്കുന്നു. ഏത് കോണും വളർന്നെടുക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിക്കേണ്ടതാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കളിയിലൂടെ നിങ്ങൾ ക്ലാസ് മുറികളിൽ പഠിച്ചിരിക്കുന്ന അനവധി കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നു. രണ്ട് വരകളെ മറ്റൊരു വര മുറിക്കുമ്പോഴുണ്ടാകുന്ന 8 കോണുകൾ നിങ്ങൾ ആദ്യം ഇതിൽ നിന്ന് തിരിച്ചറിയുന്നു. അതിനുശേഷം ഈ വരകൾ സമാന്തരങ്ങളാകുമ്പോഴുണ്ടാകുന്ന ഓരോ ജോഡികളെയും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഇതിൽ ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, മുൻ ക്ലാസ്സുകളിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള രേഖീയ ജോഡിയെക്കുറിച്ചും, ഇവിടെ ഒരു ജോഡി, രണ്ടാമത്തെ ജോഡി, മൂന്നാമത്തെ ജോഡി, നാലാമത്തെ ജോഡി, അതുപോലെ ഇവിടെയും 4 ജോഡികൾ, ആകെ 8 ജോഡി രേഖീയ ജോഡികളെക്കുറിച്ചും എതിർ കോണുകളെക്കുറിച്ചും, ഇതുപോലെ വരുന്ന എതിർ കോണുകളെക്കുറിച്ചും നിങ്ങൾ തിരിച്ചറിയുന്നു. ഒപ്പം തന്നെ രണ്ട് സമാന്തര വരകളെ ഒരു വര മുറിക്കുമ്പോഴുണ്ടാകുന്ന 4 ജോഡി സമാന കോണുകളും, അതുപോലെ തന്നെ ഇതിലുള്ള മറുകോണുകളെക്കുറിച്ചും, ഒപ്പം 2 ജോഡി ആന്തര സഹകോണുകളും 2 ജോഡി ബാഹ്യ സഹകോണുകളെക്കുറിച്ചും നിങ്ങൾ തിരിച്ചറിയുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു കളി ഉപകരണം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. ഒരു പസിലാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. ഇത് ഒരു ത്രികോണം. ത്രികോണത്തിന്റെ പ്രത്യേകത ഇതിന്റെ 3 വശങ്ങളും ഒരേ അളവിലുള്ളതാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ പസിലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ചെറിയ ത്രികോണങ്ങളാണ്. ഇതുപോലുള്ള 16 ത്രികോണങ്ങൾ നമ്മൾ ഈ പസിലിന് വേണ്ടി ഉപയോഗിക്കുന്നു. എന്താണ് ഇതിലെ പ്രശ്നം എന്നുള്ളത് നോക്കാം. 4 ചെറിയ ത്രികോണങ്ങളാണ് ഇവിടെ വച്ചിട്ടുള്ളത്. ഈ 4 കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു ത്രികോണം ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് ആദ്യത്തെ ഘട്ടം. ശരി, ചെയ്തോളൂ. ഏതാണ്ട് 3 ഭാഗങ്ങളും ഒരേപോലെ തന്നെ വരുന്ന ഒരു ത്രികോണം ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ 4 ത്രികോണങ്ങളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ ചോദിക്കട്ടെ, ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ത്രികോണത്തിൽ ആകെ എത്ര ത്രികോണങ്ങളുണ്ട്? 5 ത്രികോണങ്ങളുണ്ട്. ഇനി ഞാൻ പറയുന്നത്, ഇതിന്റെ കൂടെ 5 ത്രികോണങ്ങൾ കൂടി ഞാൻ നൽകുകയാണ് ചെയ്യേണ്ടത്. ഈ 9 കഷ്ണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ഒരു ത്രികോണം ഉണ്ടാക്കുക. ചെയ്യാൻ പറ്റുമോ നോക്കൂ.